Dear students, today we are discussing chapter 7, permutation and a combination. Okay, permutation and combination. Endana permutation ennu nammal padichu. Appo adinte problem aanu nammal discuss cheyyunnu. Okay, find 5p4 and 6p3. Nokke aadithe first question. Idu first question aanu. Endana find 5p4 and 6p3 എന്നതിൻ്റെ ആൻസർ ഫൈൻഡ് ചെയ്യുക. എന്താണ് അതിൻ്റെ ആൻസർ? നോക്കിയേ, എൻ പി ആർ, എൻ പെർമ്യൂട്ടേഷൻ ആർ നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു? എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു എക്സെട്ര, എവിടെ വരെയാണ്? എൻ മൈനസ് ആർ പ്ലസ് വൺ, ഇതിൽ അവസാനിക്കും. എൻ മൈനസ് ആർ പ്ലസ് വൺ, ആറിൻ്റെ വാല്യൂ സീറോയ്ക്കും എന്നിനും ഇടയിലാണെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയെങ്കിൽ 5p4നെ നമുക്ക് ഇതാ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. 5 × 5 നിന്ന് ഒന്ന് കുറഞ്ഞാൽ എന്ത് വരും? 4 × 4. ഇനിയോ 4ൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു? എൻ മൈനസ് വൺ, എൻ മൈനസ് ടു, വീണ്ടും എന്ത് കുറഞ്ഞു? 3 എന്ന് വന്നു. ഓരോന്ന് കുറഞ്ഞു കുറഞ്ഞു പോവാണല്ലേ. ഇൻറ്റു നോക്കി 2 എത്തിയപ്പോൾ നോക്ക്, എൻ മൈനസ് ആർ 5 ആണ് എൻ അല്ലേ. 5 − r വാല്യൂ 4. അപ്പോൾ 5 − 4 എന്ത് കിട്ടും? 1 + 1 എന്ത് കിട്ടി? ലാസ്റ്റ് 2 എന്ന് കിട്ടി. അങ്ങനെ കിട്ടിയാൽ എന്തായി? എൻ്റെ എക്സ്പാൻഷൻ എൻ്റായി. അപ്പോൾ നോക്കിയേ, 5 × 4 × 3 × 2. അപ്പോൾ നോക്കിയേ, 5p4, 4 times എന്ന് ഓർമ്മിച്ചാൽ മതി. 5, 4, 3, 2 എത്ര എണ്ണം ഉണ്ട്? 4 numbers, അതാണ് നമ്പർ ഓഫ് ടൈംസ്. നോക്കിയേ 4. അപ്പോൾ നോക്കിയേ, മൾട്ടിപ്ലൈ ചെയ്താൽ 5 × 4 20, 20 × 6 120 എന്ന് കിട്ടും അല്ലേ. ഇതാണ് 5p4 എന്നതിൻ്റെ ആൻസർ. ഇനി നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 6p3. ഇപ്പോൾ 5p4 നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇതേ മെത്തേഡിൽ തന്നെയാണ് 6p3 നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. സോ 6p3 എന്ന് പറഞ്ഞാൽ, 6p3 എന്ന് പറഞ്ഞാൽ നോക്കിയേ, 6 × 5 × 4 നോക്കിയേ. ഇവിടെ നമ്മൾ പഠിച്ച ലാസ്റ്റ് ടൈം എങ്ങനെയാണ്? 6 − 3 എന്ത് കിട്ടും? 3 + 1 എന്ത് കിട്ടും? ആൻസർ 4 എന്ന് കിട്ടി. അതായത് ഇത്രയും ശ്രദ്ധിച്ചാൽ മതി, 3 times വരൂ 6 കഴിഞ്ഞ്. എങ്ങനെയാണ്? 6, 5, 4 മൾട്ടിപ്ലൈ ചെയ്താൽ നോക്കിയേ, ആൻസർ നോക്കി, 5 × 4 20, 20 × 6 അതും ആൻസർ എന്ത് കിട്ടി? 120 എന്ന് കിട്ടി. നോക്കിയേ, എന്നാൽ 20 × 6 6 × 12 = 120 എന്ന് കിട്ടി. 5p4 6p3 120 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നു, നോക്കിയേ, ഫൈൻഡ് ദ നമ്പർ ഓഫ് 3-letter word. ഫൈൻഡ് ദ നമ്പർ ഓഫ് 3-letter word വിച്ച് ക്യാൻ ബി ഫോംഡ് ബൈ ദ ലെറ്റർ ഓഫ് ദ വേർഡ് നമ്പർ. നമ്പർ എന്ന് പറഞ്ഞ വേർഡിൽ നിന്നും അറ്റ് എ ടൈമിൽ എത്ര ലെറ്റർ യൂസ് ചെയ്യാം? 3 letters. അങ്ങനെ എത്ര വേർഡുകൾ ഉണ്ടാക്കാം? How many words can be formed by the letter of word number? Find the number of 3-letter word. Number of 3-letter word, that is number of words is equal to. ഇതേ മോഡൽ പ്രോബ്ലംസ് എക്സാമിനേഷന് നമുക്ക് കാണും. ഇങ്ങനൊരു വേർഡ് തരും, വേർഡ് തന്നിട്ട് അതിൽ നിന്നും 3 letter. ഇപ്പോൾ അറ്റ് എ ടൈമിൽ എത്ര ലെറ്റർ യൂസ് ചെയ്യാം? 3 letter യൂസ് ചെയ്യാം. അപ്പോൾ നോക്കി, ആദ്യം NUM എന്ന് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ UMB എന്ന് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ NER എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, മീനിങ് വേണമെന്നില്ല, കൃത്യമായ മീനിങ് എന്ന് പറഞ്ഞിട്ടില്ല. മീനിങ് ലെറ്റർ ഫോം ചെയ്യാനല്ല പറഞ്ഞത്. അറ്റ് എ ടൈമിൽ 3 letter യൂസ് ചെയ്യാം. ഇങ്ങനെ 3 letter യൂസ് ചെയ്ത് എത്ര വേർഡുകൾ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി, ആദ്യത്തെ ലെറ്റർ ഉപയോഗിച്ചു ഒരു തവണ, UMB ഉപയോഗിച്ചു, അതുപോലെ തന്നെ NER ഉപയോഗിച്ചു, അതുപോലെ തന്നെ BER എന്ന് എഴുതാം. അങ്ങനെ എത്ര വേർഡുകൾ ഇത്തരത്തിലുള്ള ഈ 6 letter അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി 3 letter മതി അറ്റ് എ ടൈം, അത്തരത്തിലുള്ള എത്ര വേർഡുകൾ ഉണ്ടാക്കാം എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാ നമ്പരും എഴുതി നോക്കുക, അല്ലെങ്കിൽ എല്ലാ വേർഡുകളും എഴുതി നോക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നോക്കി, ഇവിടെ നമ്പർ എന്ന് പറഞ്ഞതിൽ എത്ര ലെറ്ററുകളുണ്ട്? 6 letters അല്ലേ. 1, 2, 3, 4, 5, 6. അപ്പോൾ ടോട്ടൽ 6.
ഇനി നോക്കിയേ നമ്പർ ഓഫ് വേർഡ്സ് ആണ് നമ്പർ ഓഫ് വേർഡ്സ് സീക്വൽ ടു 6 അതായത് നമ്പർ എന്ന് പറഞ്ഞ വേർഡിൽ 6 ലെറ്ററുകളും നമ്പർ എന്ന് പറഞ്ഞ വേർഡിൽ എത്ര ലെറ്ററുകളുണ്ട് 6 ലെറ്ററുകളുണ്ട് അപ്പോൾ 6 P, 6 permutation. At a time, we will use the letter UC 3 letters. So, we will use 6P3. 6P3 is the answer. We will find 6 permutation 3. We will use 6 into 5 into 4. 6 into 5 into 4 answer is equal to 120. Now, we have the word number and the word letter. 120 letters. Okay, I'm going to move the literal in the E word in the moon literal. You see the Yetra word 120 words. 120 words എഴുതാം ഓക്കേ അപ്പോൾ ഇങ്ങനെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഒരു വേർഡ് തരും ഓക്കേ ഇപ്പോൾ നമ്മളോട് മലയാളം എന്ന് പറഞ്ഞ വേർഡ് തരാം അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ വേർഡ് ചോദിക്കാം അങ്ങനെ ഒരു നമ്പർ തന്നിട്ട് ഇത്ര ലെറ്ററുകൾ യൂസ് ചെയ്യാം അതിൽ നിന്നും 4 ലെറ്ററുകൾ അറ്റ് എ ടൈമിൽ യൂസ് ചെയ്യാം അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇതിൽ നിന്ന് 4 ലെറ്ററുകൾ യൂസ് ചെയ്ത് അതായത് 3 ലെറ്റർ വേർഡ് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ 4 ലെറ്റർ വേർഡുകൾ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെ എഴുതിയാണ് 6P4 അപ്പോൾ എങ്ങനെ എഴുതിയാണ് 6 × 5 × 4 × 3 അത്രയും വേർഡുകൾ അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഓക്കെ അത്രയും വേർഡുകളാണ് നമുക്കതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ നോക്കുക 6 5 4 3 മൾട്ടിപ്ലൈ ചെയ്താൽ നോക്കിയേ 6 5 = 30 30 × 12 ആണല്ലേ അപ്പോൾ നോക്കിയാൽ 360 വേർഡുകൾ ഇതിൽ നിന്ന് അറ്റ് എ ടൈമിൽ 4 ലെറ്ററുകൾ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഓക്കെ 360 വേർഡുകൾ അപ്പോൾ നോക്കിയേ അങ്ങനെ ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഈ 3 ലെറ്ററുകൾ അറ്റ് എ ടൈമിൽ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന വേർഡിൻ്റെ എണ്ണം 120 ആണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്തു അങ്ങനെ ഈ ടൈപ്പ് പ്രോബ്ലംസ് എക്സാമിനേഷന് കാണാറുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ്റെ തന്നെ മറ്റൊരു പ്രോബ്ലം നോക്കാം നോക്കിയേ ഇവാലുവേറ്റ് 7 factorial സെക്കൻഡ് ക്വസ്റ്റ്യൻ 2 × 6 factorial നോക്കിയേ ഇതിനെ വായിക്കുന്നത് 7 factorial എന്നാണ് ഇതോ 2 × 6 factorial n ഫാക്ടോറിയൽ എന്താണ് നമ്മൾ പഠിച്ചു എന്താണ് 1 × 2 × 1 × 2 × 3 × etc എവിടെ വരെയാണ് n വരെ ഒരു പ്രോഡക്റ്റാണ് നമ്പേഴ്സിൻ്റെ അല്ലേ 7 factorial എന്ന് പറഞ്ഞാൽ 7 × 6 × 5 × 4 × 3 × 2 ×1 വരെയുള്ള നമ്പറുകളുടെ പ്രോഡക്റ്റിനെയാണ് എന്തെഴുതിയിരിക്കുന്നത് 7 factorial എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ 7 factorial എന്ന് പറഞ്ഞാൽ നമുക്കിത് അതിനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം 7 × 6 × 5 × 4 × 3 × 2 ×1 ഇതിൻ്റെ പ്രോഡക്റ്റിനെയാണ് ഇതിൻ്റെ ഇത് മൾട്ടിപ്ലൈ ചെയ്തതാണ് 7 × 5 × 6 അതിന് താഴോട്ടുള്ള 7 താഴോട്ടുള്ള എല്ലാ നമ്പറുകളുടെ നാച്ചുറൽ നമ്പറുകളുടെ പ്രോഡക്റ്റാണ് എന്തെന്ന് പറയുന്നത് 7 factorial നൊട്ടേഷനാണ് ഇതാണ്ട് ഇത് 7 factorial എന്ന് വിളിക്കുന്നത് അപ്പോൾ നോക്കിയേ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടില്ല അപ്പോൾ അതിന് വളരെ സിമ്പിളായിട്ട് 7 factorial എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം 7 × 6 × 5 × 4 × 3 × 2 ×1 മൾട്ടിപ്ലൈ ചെയ്യണം നോക്കിയേ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 6 ഉം 5 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 30 എന്ന് കിട്ടും നമുക്ക് എളുപ്പമുള്ള നമ്പേഴ്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുക 3 × 6 അത് 3 × 2 = 6 എന്ന് കിട്ടും അപ്പോൾ 50 × 40 എന്ന് നമുക്ക് ആൻസർ കിട്ടും 5040 എന്ന് കിട്ടും 30 നോക്കിയേ 5 ഉം 6 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 എന്ന് കിട്ടും 30 × 7 നോക്കിയേ 210 എന്ന് കിട്ടി ബാക്കി നോക്കിയേ 4 ഉം 3 ഉം 2 നോക്കുക 4 × 3 12 × 2 = 24 അപ്പോൾ 21 × 24 മൾട്ടിപ്ലൈ ചെയ്താൽ 4 8 2 4 നോക്കിയേ 4 8 2 = 10
റിമൈൻഡർ 1 4 + 1 5 എനിക്ക് ഒരു സീറോ ചേർക്കണം 5040 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5040 എന്നാണ് അതിൻ്റെ ആൻസർ. അതുപോലെ തന്നെ നോക്കി അടുത്തൊരു ക്വസ്റ്റ്യൻ, 2 × 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 2 × 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 × 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 × 5 × 4 × 3 × 2 × 1 ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ നോക്കിയേ, 6 × 5 = 30 30 × 4 × 3 × 2 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ നോക്ക്, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 30 × 4 × 3 × 2 അല്ലേ, 12 × 2 = 24 24 × 3 എന്ന് പറയുന്നത് നോക്കിയേ, 4 × 3 = 12 റിമൈൻഡർ 1 3 × 2 = 6 6 + 1 7 720 എന്ന് കിട്ടും. ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 7 2 = 14. അപ്പോൾ എന്ത് കിട്ടി, 1440 എന്ന് ആൻസർ കിട്ടും. 1440 എന്ന് ഞാൻ ആ സീറോയെ വിട്ടിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ 1440 എന്ന് ആൻസർ കിട്ടും. 1440 2 × 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ നമുക്ക് 8 ഫാക്ടോറിയൽ ഫൈൻഡ് ചെയ്യാം. 8 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ 8 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ്. ഇതിനെയാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ടോപ്പിക്. താങ്ക് യു.